നമസ്കാരം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ മൗനത്തിന് ശേഷം ക്രൈം നന്ദകുമാർ അതിശക്തമായ പിണറായി വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നന്ദകുമാർ പുറത്തു കൊണ്ടുവരുന്ന കുറിക്കുകൊള്ളുന്ന വിമർശനങ്ങൾ വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തുന്നവയാണ്. വെറുതെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനപ്പുറം വാർത്തകളുടെ പിന്നാമ്പുറത്ത് പോയി അത് നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുക്കുക കൂടി ചെയ്യുന്ന രീതി നന്ദകുമാറിനുണ്ട്. പലപ്പോഴുമൊക്കെ നന്ദകുമാർ പിണറായി വിജയൻ വിമർശനത്തിനപ്പുറമുള്ള പൊതുസമൂഹത്തിലെ മറ്റു വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിലേറ്റവും ഒടുവിൽ നന്ദകുമാർ തൻ്റെ ഫേസ്ബുക്കിലൂടെ പുറം ലോകത്തോട് ചോദിക്കുന്നത് ഭാഗ്യലക്ഷ്മി വിജയ് പി നായർ വിവാദത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇതാണ്: ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തത് ആരാണ്? സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ ഇരയോടൊപ്പം എന്ന് പറയണമെങ്കിൽ തന്നെ ആരാണ് ഇവിടെ ഇര? വിജയ് പി നായർ എന്നയാളുടെ എല്ലില്ലാത്ത നാവിൻ്റെ അസഭ്യ വർഷങ്ങൾ ഏറ്റുവാങ്ങിയ ഭാഗ്യലക്ഷ്മിയോ, അതോ ഭാഗ്യലക്ഷ്മിയുടെ കയ്യൂക്കും തെറിയഭിഷേകവും മുഖത്തടിയും വാങ്ങി കരിയോയിൽ കുളിച്ച വിജയ് പി നായരോ? അദ്ദേഹം ഉയർത്ത പ്രധാനപ്പെട്ട ചോദ്യം, അതായത് എല്ലില്ലാത്ത വായിൽ നിന്നും അസഭ്യം പറഞ്ഞ വ്യക്തിയാണ് വിജയ് പി നായർ. തീർച്ചയായും അദ്ദേഹം ഞങ്ങളെപ്പോലുള്ളവർ ഉയർത്തിക്കാട്ടിയതുപോലെ അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടതാണ്, നിയമവിരുദ്ധമായി പ്രവൃത്തി ചെയ്തതാണ്. എന്നാൽ അതുപോലെ തന്നെയല്ലേ ഭാഗ്യലക്ഷ്മിയുടെ പ്രവൃത്തിയും എന്ന ചോദ്യം അദ്ദേഹം വളരെ പ്രസക്തമായ ചില കാര്യങ്ങളിലൂടെ ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തുടരുന്നു: എന്നാൽ ഫെമിനിസ്റ്റ് വിരുദ്ധതയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഇവർ ഉപയോഗിച്ച ഓരോ വാക്കും സ്ത്രീ വിരുദ്ധത മാത്രമാണ് എന്നുള്ളതാണ് ഏറെ രസകരം. വിജയ് പി നായരുടെ പ്രസ്താവനകളെ ഞാൻ ന്യായീകരിക്കുന്നില്ല, എന്നാൽ അയാളുടെ അമ്മയെപ്പോലും ഹീനമായ ഭാഷയിൽ ആക്ഷേപിച്ച ഭാഗ്യലക്ഷ്മിക്ക് വിജയ് പി നായരിൽ നിന്നും എന്ത് വ്യത്യാസമാണുള്ളത്? അതായത് ഫെമിനിസ്റ്റുകൾ എന്ന പൊതുബോധത്തോടുകൂടിയാണ് അവർ സംസാരിക്കാൻ ഇറങ്ങുന്നത്, സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയാണ് അവർ സംസാരിക്കാൻ ഇറങ്ങുന്നത്. എന്നാൽ അസഭ്യ വർഷം അവർ നടത്തിയപ്പോൾ ആ അസഭ്യ വർഷങ്ങൾ സ്ത്രീ വിരുദ്ധമായിരുന്നു, അമ്മയെ ചീത്ത വിളിക്കുന്നതിന് തുല്യമായിരുന്നു, കുടുംബത്തിലുള്ള സ്ത്രീകളെ ചീത്ത വിളിക്കുന്നതായിരുന്നു. അപ്പോൾ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ മറ്റൊരു സ്ത്രീ വിരുദ്ധത കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് നന്ദകുമാർ ഉയർത്തുന്നത്. അതുമാത്രമാണോ, ഭാഗ്യലക്ഷ്മിയുടെ കൂടെ വന്ന ശ്രീലക്ഷ്മിയുടെ ആഭാസങ്ങളിൽ ആഭാസവും ലൈംഗിക വൈകൃതങ്ങളും അടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ വിജയ് പി നായരുടെ ഭാഷാപ്രയോഗം എല്ലാം എത്ര നിസ്സാരം. അതെ, ശ്രീലക്ഷ്മി അറക്കൽ എന്ന സ്വയം പ്രഖ്യാപിത ആക്ടിവിസ്റ്റ് പലപ്പോഴും അവരുടെ ഫേസ്ബുക്കിലൂടെ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ ലൈംഗിക ചോദനയും അവർ എങ്ങനെ ലൈംഗിക തീഷ്ണമായ മനസ്സിനെ കീഴടക്കുന്നു എന്നുമൊക്കെ തികച്ചും അപരിഷ്കൃതവും അച്ചടിക്കാൻ കൊള്ളാത്ത ഭാഷയും ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തും. അവരുടെ ഭാഷകളിൽ പലതും ലൈംഗികോപകരണങ്ങളെക്കുറിച്ചും ലൈംഗിക ചോദനയെക്കുറിച്ചും വളരെ വികൃതമെന്നും അപരിഷ്കൃതമെന്നും തോന്നുന്ന തരത്തിലുള്ള ഭാഷയിലാണ്. ഇത് തന്നെയല്ലേ വിജയ് പി നായർ പേരെടുക്കാതെ പറഞ്ഞതേ എന്ന ചോദ്യമാണ് നന്ദകുമാർ ഉയർത്തുന്നത്. അതെന്തുമാകട്ടെ, ഭാഗ്യലക്ഷ്മി അവിടെ വെച്ച് വിജയ് പി നായരുടെ മുഖത്ത് കരിയോയിലൊഴിച്ച് മുഖത്തടിച്ച ശേഷം പ്രഖ്യാപിച്ചത് താൻ തൻ്റെടിയാണ് എന്നാണ്. അവിടെ നിന്നും ലാപ്ടോപ്പും മൊബൈലും കവർന്ന ശേഷം അവർ പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവ നൽകുമെന്നാണ്. അതെന്തിനാണ് ഭാഗ്യലക്ഷ്മി പിണറായി വിജയന് നൽകുന്നത്? അത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായി എന്നതുകൊണ്ട് മാത്രമല്ല, ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത സുഹൃത്തായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള സുഹൃത്തായിട്ടും എന്തുകൊണ്ട് പോലീസിലും പിണറായി വിജയനും പരാതി കൊടുത്തിട്ട് പോലീസ് കേസെടുത്തില്ല? ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് പിടിച്ചെടുക്കുന്ന ഒരു ഉപകരണം പോലെയല്ല ഒരാളുടെ വീട്ടിൽ കയറി അയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും എടുത്തു മാറ്റുന്നത്. അത് മോഷണമാണ്. മോഷണം മുതൽ ഏൽപ്പിക്കാൻ പറ്റിയ മുതലാണ് പിണറായി വിജയൻ എന്നാണോ ഭാഗ്യലക്ഷ്മി കരുതുന്നത് എന്ന ചോദ്യമാണ് സ്വാഭാവികമായും നന്ദകുമാർ ഉയർത്തുന്നത്. മാത്രമല്ല, ഭാഗ്യലക്ഷ്മിയുടെ സുഹൃത്താണ്, ഭാഗ്യലക്ഷ്മിയുടെ സാമൂഹ്യ പോരാട്ടത്തിന് പിന്തുണ കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ്, കേരളത്തിന് ആഭ്യന്തരമന്ത്രിയുമാണ്. എന്നിട്ട് ആ പിണറായി വിജയൻ പറഞ്ഞിട്ടും ഭാഗ്യലക്ഷ്മിക്കെതിരെ ചെയ്ത നിയമവിരുദ്ധമായ പ്രവൃത്തിക്കെതിരെ നടപടിയെടുക്കാൻ ഒന്നര മാസമായിട്ടും പിണറായി വിജയന്റെ പോലീസിന് കഴിയാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും നന്ദകുമാർ ഉയർത്തുന്നു. സുപ്രീം കോടതി ലളിതകുമാരി വേഴ്സ് ഉത്തർപ്രദേശ് കേസിൽ വളരെ വ്യക്തമായി വിധിച്ചിട്ടുള്ള കാര്യം, ഒരാളൊരു പരാതി പോലീസിന് കൊടുത്താൽ പ്രത്യേകിച്ച് സ്ത്രീയാണെങ്കിൽ അപ്പോൾ തന്നെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്നാണ്. കേരളത്തിലാണെങ്കിൽ സ്ത്രീകൾക്ക് പരാതി കൊടുക്കാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. പരാതി സ്വീകരിക്കാൻ വനിതാ പോലീസ് സിവിൽ ഡ്രസ്സിൽ വീട്ടിൽ വന്ന് പരാതി സ്വീകരിക്കണം, ഉടനെ FIR രജിസ്റ്റർ ചെയ്യണം, തുടർന്ന് അന്വേഷണം നടത്തി പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം. ഇവിടെ ഭാഗ്യലക്ഷ്മി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനും പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീ സുരക്ഷയ്ക്ക് പ്രവർത്തിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പോലീസ് കേസെടുത്തില്ല? അപ്പോൾ കുറ്റം ചെയ്തത് പിണറായി വിജയനും പോലീസുമാണ്. അസാധാരണ തൻ്റെ ഇടമുള്ള ഭാഗ്യലക്ഷ്മി അടിക്കേണ്ടതിരുന്നത് പിണറായി വിജയന്റെ മുഖത്തായിരുന്നില്ലേ?
ചെപ്പക്കുറ്റിക്ക് നോക്കി ഒരടി കൊടുത്തിരുന്നെങ്കിൽ, ചിലപ്പോൾ പിണറായി കണ്ണു തുറന്ന് സത്യസന്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ, തെറ്റുകൾ തിരുത്തി നല്ലവനായി തീരാൻ ശ്രമിച്ചിരുന്നെങ്കിലോ? നന്ദകുമാർ പറയുന്നു, ഭാഗ്യലക്ഷ്മിയുടെ സുഹൃത്തും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും കരുതലിന്റെ അടയാളവുമായ പിണറായി വിജയന് പരാതി കൊടുത്തിട്ടും പിണറായി വിജയന് പോലീസിന് പരാതി കൊടുത്തിട്ടും ഒന്നര മാസമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ചെപ്പക്കുറ്റിക്ക് അടി കൊടുക്കണ്ടായിരുന്നോ എന്നാണ്. വിജയ് പി നായരുടെ ചെപ്പക്കുറ്റിക്ക് അടിക്കുകയും കരിയോയിൽ ഒഴിക്കുകയും ചെയ്തതുകൊണ്ട് ഒരു കേസിൽ മാത്രമേ പരിഹാരം ഉണ്ടായിട്ടുള്ളൂ, ഭാഗ്യലക്ഷ്മിയുടെ കേസിൽ മാത്രം. അതേസമയം പിണറായി വിജയന്റെ ചെപ്പക്കുറ്റിക്കായിരുന്നു അടിച്ചിരുന്നെങ്കിൽ ഭാഗ്യലക്ഷ്മിയുടേതുപോലെ പോലീസ് തിരിഞ്ഞു നോക്കാത്ത അനേകായിരം പരാതികൾക്ക് പരിഹാരമാവുമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് നന്ദകുമാർ ഉയർത്തുന്നത്. ഭാഗ്യലക്ഷ്മിയും സംഘവും വിജയ് പി നായരുടെ റൂമിൽ അതിക്രമിച്ച് കയറി നടത്തിയ ആക്രമണങ്ങളെയും നിയമവിരുദ്ധ പ്രവർത്തികളെയും പിന്തുണ നൽകി ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെയും ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ നടപടിയിൽ നിന്നും നിയമം കയ്യിലെടുത്ത് ആർക്കെതിരെയും പ്രതികരിക്കാൻ ലൈസൻസ് സർക്കാർ നൽകുകയാണ് വിവക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അത് പിണറായിയുടെ മുഖത്തടിക്കാനുള്ള ലൈസൻസ് കൂടിയാണ്. അതായത്, ഈ സംഭവത്തിന് ശേഷം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറഞ്ഞത് നന്നായി എന്നാണ്. അതിനർത്ഥം കേരളത്തിലെ സ്ത്രീകളോട് മുഴുവൻ, നിങ്ങൾക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായാൽ നിങ്ങൾ ആ പ്രതിയുടെ വീട്ടിൽ കയറി അടിക്കൂ എന്ന ആഹ്വാനം പോലീസ് മന്ത്രി കൊടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഉത്തരവാദിത്വമില്ലായ്മയുടെ പേരിൽ പിണറായി വിജയന്റെ മുഖത്തടിക്കാനും ലൈസൻസ് കിട്ടിയിരിക്കുന്നു എന്നതാണ് നന്ദകുമാറിന്റെ ഭാഷ്യം. ഭാഗ്യലക്ഷ്മിയെ പോലെ പ്രശസ്തിയിലുള്ള ഒരു സ്ത്രീക്ക് ഇതാണ് സംഭവിച്ചെങ്കിൽ പാവപ്പെട്ട സ്ത്രീയുടെ കാര്യത്തിൽ എന്താണ് കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമേ ഭരണമുണ്ടോ? ഗുണ്ടകളുടെ അടിഞ്ഞാട്ടമെല്ലാം നടക്കുന്നത്, അത് ആളെ കൊന്നാൽ പോലും പോലീസ് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? പിണറായി വിജയൻ താൻ നടത്തിയിട്ടുള്ള കൊള്ളയുടെയും തട്ടിപ്പിന്റെയും സർവകാല റെക്കോർഡ് തകർത്ത് നടത്തിയ അഴിമതികളുടെയും സ്വജനപക്ഷപാതത്തിന്റെയും വലയത്തിൽപ്പെട്ട് CBIയുടെയും എൻഫോഴ്സ്മെന്റിന്റെയും NIAയുടെയും തുടങ്ങിയ നാട്ടിലുള്ള സകല കുറ്റാന്വേഷണ ഏജൻസികളുടെയും ഊരാക്കുടുക്കിൽ നിന്ന് കൈകാലിട്ടടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ പരാതി എങ്ങനെ നോക്കും? അതിനുള്ള സമയം എവിടെ? അതേ, കേരളത്തിലെ നിയമവ്യവസ്ഥയുടെ സ്ഥിതി ഇതാണ് സുഹൃത്തുക്കളെ. നിയമം നടപ്പിലായില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഭവിഷ്യത്താണ് ഭാഗ്യലക്ഷ്മിയോട് നാം ദർശിച്ചത്. നിയമവ്യവസ്ഥ പരാജയപ്പെടുമ്പോൾ ജനങ്ങൾ സ്വയം നിയമം കയ്യിലെടുക്കും, അവസാനം അരാജകത്വം അഴിഞ്ഞാടുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ നിയമവ്യവസ്ഥ തകർന്നിരിക്കുന്നു, ആരും ചോദിക്കാനും പറയാനുമില്ല, പാവപ്പെട്ടവർക്ക് രക്ഷയില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതിനാദ്യം ചെയ്യേണ്ടത് കൊള്ളക്കാരനും തട്ടിപ്പ് വീരനുമായി പിണറായി വിജയന്റെ അഹങ്കാരിയും ധിക്കാരിയും കാപട്ടിക്കാരനും മുഖ്യമന്ത്രിയുടെ സംഘത്തെയും ആട്ടിയൊടിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനിനിയും കാത്തിരിക്കേണ്ടി വരില്ല, അത്രയ്ക്കും ജനങ്ങൾ വെറുത്തിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികളിലടക്കം ജനങ്ങൾ ഒന്നിച്ച് ഈ പുഴുത്തുനാറിയ സർക്കാരിനെ ആട്ടിയൊടിക്കുന്ന കാഴ്ച വിദൂരമല്ല. സ്വാഭാവികമായും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഈ അക്രമത്തെ ന്യായീകരിച്ചപ്പോൾ രണ്ട് കുറ്റങ്ങൾ അവർ ചെയ്തിരിക്കുന്നു. ഒന്ന്, പരാതി കിട്ടിയിട്ടും ഭാഗ്യലക്ഷ്മിക്കെതിരെ നടത്തിയ ലൈംഗിക അതിക്രമത്തിനെതിരെ ഒന്നര മാസമായിട്ടും നേരിടാൻ കഴിവില്ലാത്ത സർക്കാർ, ഒടുവിൽ ഭാഗ്യലക്ഷ്മി നിയമം നടപ്പിലാക്കാൻ രംഗത്തിറങ്ങിയപ്പോൾ അതിനെ പിന്തുണച്ച സർക്കാർ, അതാണ് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച എന്നത് അടിവരയിടുകയാണ് ക്രൈം നന്ദകുമാർ.